Dear students, okay, plus two accountancy class ले के आ रहा। हमारे लावरूम नल्लरी इधर इधर ने plus one accountancy पढ़ी चुपा रिश्ते इधर इधर आनु बंद करके नमी जरिये। नहीं तो हमें plus two accountancy इन दो क्या कार्य गल आनु पढ़ क्या नो लगा नो एक just to overview याने आधे आ रही थी तेरा। अरे, हमें क्या दो पार्ट आए थे plus two accountancy पढ़ क्या नो लगा। कंप्यूटराइज्ड अकाउंटिंग टॉपिक कई वर्ष अकाउंटेंसी लास्ट चैप्टर कंप्यूटराइज्ड अकाउंटिंग पढ़ी ആ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗിന്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ബി പാർട്ടിൽ വരുന്നത് അപ്പോൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗിൽ 20 മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടി വരിക ഇവിടെ അക്കൗണ്ടൻസിയിൽ 40 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടി വരിക അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ട്രേഡിംഗ് കൺസേൺ അതിനെ വിളിക്കുന്ന വേറെ പേരാണ് നോൺ ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈ മൂന്ന് പേരും ഈ ഒരു കമ്പനിക്കുള്ള തന്നെയാണ് ഇതില് ഈ ഒരു പേരിൽ തന്നെയുണ്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അപ്പോൾ ഓർഗനൈസേഷൻ എത്ര തരണ്ടെന്നായിരിക്കണം നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ജേണൽ എൻട്രി എഴുതണം ജേണൽ എൻട്രി നമ്മൾ ലെഡ്ജർ ആക്കണം ലെഡ്ജർ നമ്മൾ ട്രയൽ ബാലൻസ് ആക്കണം ട്രയൽ ബാലൻസ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ആക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇതെല്ലാം ഏത് സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക അത് ഏത് സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സ് ആണ് നിങ്ങൾ പഠിച്ചത് ഏത് സ്ഥാപനത്തിലായിരിക്കും നിങ്ങൾ അന്ന് പഠിച്ചത് ഒന്നുകിൽ സോൾ ട്രേഡിങ്ങിൻ്റെയോ നമ്മൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ബിസിനസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിൽ ഒരു 5 സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ 5 സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരുന്നു ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് രണ്ട് പാർട്ണർഷിപ്പ് മൂന്ന് കമ്പനി നാല് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അഞ്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പോ ഈ 5 ഫോംസ് ഇതൊക്കെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായി അന്ന് കൃത്യമായി പഠിച്ചു പോയതാണ് അപ്പോ ഇതില് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും അതായത് ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയാം ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും ഒരു കമ്പനിയുടെ ബേസിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സുകളാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ ഫൈനൽ അക്കൗണ്ടുകളൊക്കെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അക്കൗണ്ട്സുകളും ഈ രണ്ട് കമ്പനിയുടെ ബന്ധപ്പെട്ട് വരുന്നതാണ് ഇനി അടുത്ത ഒരു കമ്പനി നമ്മൾ ഇതിൽ പറഞ്ഞത് പാർട്ണർഷിപ്പാണ് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ട അക്കൗണ്ടുകൾ ഈ വർഷം തന്നെ അടുത്ത ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കും പിന്നെ വരുന്ന ബാക്കിയുള്ള ഓർഗനൈസേഷനൊക്കെ അതിന് ഉപയോഗിക്കുന്ന അക്കൗണ്ട്സുകളും അതിന് ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും അപ്പോൾ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് നോൺ ട്രേഡിംഗ് കൺസേൺ അപ്പോൾ അവിടെ നമ്മൾക്ക് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ നമ്മൾക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷൻ ഉണ്ട് എന്നാണ് രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷൻ ഉണ്ട് രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ട്രേഡിംഗ് ഓർഗനൈസേഷനും രണ്ട് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനും അപ്പോ എന്താണ് ട്രേഡ് എന്തിനാണ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് എന്താണ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് എന്താണ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പ്രോഫിറ്റ് ഏണിങ്ങിന് വേണ്ടി പൈസ സമ്പാദിക്കാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ ബിസിനസ് എന്താണ് ബിസിനസിന്റെ എയിം എന്താണ് എന്നുള്ളത്
ഒരു ട്രേഡിംഗ് കൺസേണിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. പ്രോഫിറ്റ് മേക്കിംഗ്. അപ്പോ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഒരിക്കലും ലാഭം ഉണ്ടാക്കാതെ ഒരു കാര്യം ചെയ്യില്ല. അത് നമ്മളെ പോലെ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു ലാഭം കാണുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു ലാഭം കാണുന്നുണ്ടോ? അത് നമ്മളൊന്ന് ചിന്തിച്ചറിയാം. നമ്മളൊരു കാര്യം ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ, ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ അയാൾ അതിൽ നിന്ന് ഒരിക്കലും നഷ്ടം ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും അയാൾ ഇറക്കിയ പൈസയിൽ കുറവ് അയാൾ റിട്ടേൺ ആഗ്രഹിക്കില്ല. അപ്പോ ഈ ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ അയാൾ എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്മാൻ എയിം ചെയ്യുന്നത് അൾട്ടിമേറ്റ് മേക്കിംഗ് ഓഫ് പ്രോഫിറ്റ് ആണ്. ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന്, അയാൾ ഇറക്കിയ ഫണ്ടിൽ നിന്ന്, ആ ഒരു വ്യക്തി ഇറക്കിയ ഫണ്ടിൽ നിന്ന് എത്രത്തോളം പൈസ അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം പൈസ അയാൾക്ക് നേടിയെടുക്കുന്ന ആ ഒരു എയിമാണ് ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോ ഇനി അങ്ങനെ അല്ലാത്ത ചില ഓർഗനൈസേഷൻ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില സമയത്ത് പല കാര്യങ്ങളിലും കുറച്ചുകൂടെ എന്താ പറയാ ഒരു സിമ്പതി ഉള്ളവരായി മാറും. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ പുറത്ത് നമ്മൾ ഏതെങ്കിലും എന്താ പറയാ ഒരു റോട്ടിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലൂടെ പോകുമ്പോൾ അവിടെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാൻ വകുപ്പില്ലാത്ത വളരെ പട്ടിണിപ്പാവങ്ങളായിട്ട് കിടക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ റോട്ടിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവിടെ ആ റോഡ് സൈഡിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ മനസ്സിൽ കുറച്ചെങ്കിലും, മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യന്റെ മനസ്സിലും കുറച്ചെങ്കിലും ഒരു സഹതാപം തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണോ അല്ലെങ്കിൽ പൈസയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മൾ ആ ഒരു വ്യക്തിക്ക്, പട്ടിണിപ്പാവമായ ഒരു വ്യക്തിക്ക് ഒരിത്തിരി ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ അയാളുടെ ആ നേരത്തെ മുഖത്തിന്റെ ഒരു പ്രസന്നത ഉണ്ടല്ലോ, ആ ഒരു പ്രസന്നത നമുക്കൊരു എന്താ പറയാ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു അനുഭൂതി ഉണ്ടാകും. അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു നമ്മളറിയാതെ തന്നെ നമ്മൾ എന്തൊക്കെയോ ചെയ്തല്ലോ എന്നുള്ള ഒരു അനുഭൂതി ഉണ്ടാകും. ആ ഒരു അനുഭൂതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചില ക്ലബുകൾ, അതേപോലെയുള്ള ലൈബ്രറികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു നാടിന്റെ നന്മയ്ക്കായിട്ട്, ഒരു നാടിന്റെ വെൽഫെയറിനായിട്ട്, അല്ലെങ്കിൽ ആ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ചില സ്ഥാപനങ്ങൾ തുടങ്ങാറുണ്ട്. അപ്പൊ അവരുടെ എയിം ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കില്ല. അവരുടെ എയിം എന്ന് പറയുന്നത് സർവീസാണ്. ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഒരു സേവനം ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ചെയ്യാം. അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ചില ഓർഗനൈസേഷൻ ഉണ്ട്, അതിനെയാണ് നോൺ ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ ഒരു പേരിൽ നോക്കി നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പ്രോഫിറ്റിന് വേണ്ടി അല്ലാത്ത ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകൾ. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ എങ്ങനെയാണ് സേവനം മാത്രമാവുന്നത് പോലെ, ആൾക്കാർ അവിടെ പ്രോഫിറ്റും കൺസിഡർ ചെയ്യുന്നില്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കുക, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരിക്കും? ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഒരിക്കലും പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയല്ല അല്ലോ. അവരാകെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് 1 രൂപയോ 2 രൂപയോ 5 രൂപയോ ആണ്. ആ 5 രൂപയ്ക്ക് 5 രൂപയിൽ കൂടുതൽ മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് തരാറുണ്ട്, അല്ലെങ്കിൽ അവര് അതിനേക്കാൾ നന്നായിട്ട് സർവീസ് നമുക്ക് തരാറുണ്ട്. അപ്പൊ ആ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് എക്സാമ്പിളാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ. അതേപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. സ്കൂളുകളുടെ എയിം എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എയിം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്? സ്കൂളിന്റെ എയിം എന്താ? ഒരു യുവജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ എയിം. ഒരിക്കലും ആ ഒരു സ്കൂളിൽ നിന്ന്, ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക, പൈസ സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കില്ല അവർക്കുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം
ആ ഒരു നാടിന്റെ നന്മയ്ക്കായിട്ട് ആ ഒരു നാടിന്റെ വെൽഫെയറിനായിട്ട് ആ ഒരു യുവജനതയെ ഏറ്റവും നല്ല രീതിയിൽ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു സ്കൂളിന്റെ ലക്ഷ്യം. അതേപോലെയുള്ളതാണ് ലൈബ്രറികൾ. നമ്മുടെ നാട്ടില് ലൈബ്രറികൾ ഉണ്ടായിരിക്കും. അവരുടെ ലക്ഷ്യം എന്താണ്? ഇതേപോലെയുള്ള ആൾക്കാരെ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുക, ആ നാട്ടിലുള്ള ആൾക്കാരിൽ വായന ഉടലെടുക്കുക, അതേപോലെയുള്ള ഒരുപാട് സർവീസുകൾ നൽകുക എന്നുള്ളതൊക്കെയാണ് ഈ ലൈബ്രറികളുടെ ലക്ഷ്യം. അതേപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രത്യേകത എന്താ? അവര് ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ ഏതൊക്കെ തരത്തിൽ ആൾക്കാർ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന നാട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിൽ സേവനങ്ങൾ നൽകുക, അതൊക്കെയാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. അതേപോലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ പോകാറുള്ള അമ്പലം, പള്ളി, അങ്ങനത്തെ ചർച്ചുകൾ, ഇതൊക്കെയാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അവിടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ആഡ് ചെയ്യാവുന്ന, അതിന് എക്സാമ്പിൾ പറയാവുന്ന ഒരു എക്സാമ്പിൾ കൂടെയാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്